ആകെ വർഷമായിരിക്കുന്ന യു എസ് ചൈന ബന്ധത്തിൽ പ്രകാശം പരത്തുമെന്ന് കരുതിയതായിരുന്നു വരാനിരിക്കുന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം അതിനിടയിലാണ് ബന്ധം കൂടുതൽ കുളമാക്കി ചാര ബലൂണിന്റെ വരവ് അമേരിക്കയുടെ തന്ത്രപ്രധാന മേഖലകളിൽ ചൈനയുടെ ചാര ബലൂൺ വട്ടം ചുറ്റുന്നത് കണ്ടെത്തിയെന്നാണ് ആരോപണം വടക്കു പടിഞ്ഞാറൻ യു എസ് മേഖലകളിലൂടെയാണ് ബലൂൺ സഞ്ചരിക്കുന്നത് ഇത് വ്യോമത്താവളങ്ങളും തന്ത്രപരമായ ആണവ മിസൈലുകളും ഉൾപ്പെടുന്ന മേഖലയാണ് ആദ്യം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചാര ബലൂൺ വെടിവെച്ചിടാൻ ആലോചിച്ചു പിന്നീട് അവശിഷ്ടങ്ങൾ താഴെ വീണാൽ ആളുകൾക്കുണ്ടാകുന്ന അപകടങ്ങൾ കണക്കിലെടുത്ത് വേണ്ടെന്ന് വെച്ചു നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻ കമാൻഡ് വളരെ സൂക്ഷ്മതയോടെ ബലൂണിന്റെ സഞ്ചാരം നിരീക്ഷിച്ചു വരികയാണെന്ന് പെന്റഗൺ പ്രസ് സെക്രട്ടറി ബ്രിഗേഡിയർ ജനറൽ പാട്രിക് റൈഡർ അറിയിക്കുകയും ചെയ്തു അതേസമയം വ്യാഴാഴ്ച മൊണ്ടാനയുടെ മുകളിലായാണ് ബലൂൺ കണ്ടെത്തിയത് മൂന്ന് ബസ്സുകളുടെ വലിപ്പമുള്ളതാണെന്ന് പറയുന്നുണ്ട് നിരവധി വിഷയങ്ങളെ ചൊല്ലി ചൈനയും അമേരിക്കയും ഇടഞ്ഞിരക്കെയാണ് പുതിയ സംഭവ വികാസം ഇതാദ്യമായല്ല യു എസ് ലക്ഷ്യമിട്ട് ചൈന ചാരബലൂൺ അയക്കുന്നതെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നു ഇപ്പോഴത്തെ ചാരബലൂൺ ദീർഘനാൾ ആകാശത്ത് തങ്ങി നിന്നുവെന്ന് മാത്രം ഇങ്ങനെ ബലൂൺ അയച്ചാലും സൈനികമായി വലിയ ഭീഷണി ഒന്നുമില്ല എന്നാണ് യു പ്രതിരോധ വിദഗ്ധർ രഹസ്യമായി പറയുന്നത് പെൻഡണ്ണും ഇതൊരു വലിയ ഭീഷണിയായി കണക്കാക്കുന്നില്ല അതേസമയം ചാരബലൂണുകൾ കണ്ടെത്തിയെന്ന യു എസ് ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ചൈന അറിയിച്ചു യു എസിന്റെ ആരോപണം ശരിയാണോ എന്ന് പരിശോധിക്കുന്നുണ്ട് അതിന്റെ ഫലം വരുന്നതിനു മുമ്പ് അനാവശ്യ പ്രചരണം അരുതെന്നും ചൈന മുന്നറിയിപ്പ് നൽകി ചൈന ഉത്തരവാദിത്തമുള്ള രാജ്യമാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന രാജ്യം ഒരു പരമാധികാര രാജ്യത്തിന്റെ വ്യോമമേഖലയിലോ മേഖലയിലോ അധീനതയിലോ ഉള്ള പ്രദേശത്തിലോ അതിക്രമിച്ചു കയറാൻ ഉദ്ദേശമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോനിങ് പറഞ്ഞു ഇരു രാജ്യങ്ങളും വിഷയം സമാധാനപൂർവം കൈകാര്യം ചെയ്യണമെന്നും അവർ കൂട്ടിച്ചേർത്തു കാറ്റിൽ പറന്നു വരുന്ന ബലൂണുകളെല്ലാം നിഷ്കളങ്കമല്ല ചിലതിൽ ചാരപ്പണിക്കുള്ള ക്യാമറയും കാണും റഡാറോ സൗരോർജമോ ഉപയോഗിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത് ഇരുപത്തിനാലായിരം മീറ്റർ മുതൽ മുപ്പത്തി മീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ ശേഷിയുണ്ടാകും വാണിജ്യ വിമാനങ്ങൾ പറക്കുന്ന ഉയരത്തിനും മീതയാണിത് സാധാരണ വിമാനങ്ങൾ പന്ത്രണ്ടായിരം മീറ്ററിൽ അധികം ഉയരത്തിൽ പറക്കാറില്ല ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിട്ട് ഇപ്പോൾ ലേസർ കൈനറ്റിക് ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചാരപ്പണിക്ക് വീണ്ടും ബലൂണുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നതെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു ഉപഗ്രഹങ്ങളെ അപേക്ഷിച്ച് തുടർച്ചയായ നിരീക്ഷണം ഒന്നും ബലൂണുകളെ കൊണ്ട് നടപ്പില്ല എന്നാൽ ഇവ വീണ്ടെടുക്കാനും തൊടുത്തുവിടാനും ഒക്കെ വളരെ എളുപ്പം ഉപഗ്രഹങ്ങളെക്കാൾ സാവധാനം സഞ്ചരിക്കുന്നത് കൊണ്ടും കുറഞ്ഞ ഉയരത്തിൽ ഒരു മേഖലയിൽ കൂടുതൽ നേരം തങ്ങി നിൽക്കാൻ പറ്റുന്നത് തിനാലും കൂടുതൽ പ്രദേശങ്ങൾ ബലൂണുകൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും